ഹായ്, ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. എൻ്റെ പുതുവത്സര ആശംസകൾ. ഇന്ന് എനിക്കൊരു സന്തോഷ വാർത്തയും കൂടി ഇതിനകത്ത് പറയാനായിട്ടുണ്ട്. എൻ്റെ ചാനലായ രാധാജിത്ത് വ്ളോഗ്സ് എന്ന് പറയുന്ന ചാനൽ മോണിറ്റൈസ്ഡായിരിക്കുകയാണ്. ആ ഒരു സന്തോഷ വാർത്ത, അത് ന്യൂ ഇയറിത്തെ സമയത്ത് തന്നെ. അതിനെന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 താങ്ക്സ്. തുടർന്നും എല്ലാവരും എൻ്റെ വീഡിയോസുകൾ കാണുമെന്നും സപ്പോർട്ട് ചെയ്യുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു ലേഡീസ് ഹോം സ്റ്റേ ഉണ്ടെന്നുള്ളത്. എൻ്റെ ഹോസ്റ്റലിൻ്റെ പേര് യുണീക്ക് ലേഡീസ് ഹോം സ്റ്റേ എന്നാണ്. അത് പൂജപ്പുര ജംഗ്ഷനിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാം ബസ് സ്റ്റോപ്പുകളെല്ലാം അടുത്തടുത്താണ്. ഓട്ടോ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു സ്ഥലത്താണിത്. പിന്നെ വന്ന് അവർക്ക് വന്നു പോകാനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ വന്നിട്ട് ഞാൻ താമസിക്കുന്ന മുകളിലത്തെ 2 നിലയാണ് ഈ ഒരു ഹോം സ്റ്റേക്കായിട്ട് സെലക്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് എന്താ, കുട്ടികൾക്ക് നല്ല സുരക്ഷിതത്വമുണ്ട്. നമ്മൾ താഴെ താമസിക്കുന്നതുകൊണ്ട് അവർക്ക് യാതൊന്നും പേടിക്കേണ്ട. കൊണ്ടുവന്ന് വിടുന്ന മാതാപിതാക്കൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. അത് ഇതുവരെ നിന്നിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ, പല ടൈപ്പിലെ കുട്ടികൾ വരാറുണ്ട്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന കുട്ടികളെല്ലാം നല്ല കുട്ടികളാണ്. നമുക്കെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ അവരോടൊത്ത് തന്നെ നമ്മളെല്ലാവരും കഴിഞ്ഞു പോകുന്നുണ്ട്. അവരും അതുപോലെ തന്നെ ഞങ്ങളെ വേറൊരു രീതിയിലായിട്ട് അവരാരും കാണുന്നില്ല. അവരുടെ ഒരു വീട് പോലാണ് ഇവിടെ ശരിക്കും. ഇത് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോറാണ്. ഇവിടെയാണ് ഹോം സ്റ്റേ പ്രവർത്തിക്കുന്നത്. ഇത് റോഡ് സൈഡാണിത്. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്, നല്ല കാറ്റ് കിട്ടും. അത് വന്നിട്ട് IOB ബാങ്ക്, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരു സ്ഥലത്താണ് നമ്മുടെ ഹോം സ്റ്റേ നിൽക്കുന്നത്. ഇത് നമ്മുടെ അകത്തേക്കുള്ളതാണ്. ഇത് ഹാളാണ്. ഇവിടെയും നല്ല വിശാലമായ ജനലുകൾ, കുട്ടികൾക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അവർക്ക് ഇവർ ഓരോ സ്ഥലത്തും 4 പേർ ഡോർമെട്രിയാണിത്. 2 പേർ വീതം കിടക്കുന്നത്. പിന്നെ ഈ ബെഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 പേർക്ക് നന്നായിട്ട് കിടക്കുക, അതായത് ഒരു വണ്ണമുള്ളൊരു വ്യക്തിക്ക് നന്നായിട്ട് കിടക്കാൻ പറ്റുന്ന ഓരോ ബെഡുമാണിത്. കുട്ടികൾക്ക് ഇവിടെ വിശാലമായിട്ട്, എനിക്ക് തോന്നുന്നു റൂമിനേക്കാളും കുട്ടികൾ പറയുന്നത് ഇതിനകത്ത് ഹാളിലാണ് അവർക്ക് അത്രയും സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ. എല്ലാ വഴിക്കൂടെയും കാറ്റുകൾ വരുന്നുണ്ട്. ഇത് എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം അലമാരകൾ കൊടുത്തിട്ടുണ്ട്, ഇരിക്കാനുള്ള കസേരകൾ കൊടുത്തിട്ടുണ്ട് പഠിക്കാനായിട്ട് അവർ. പക്ഷേ ഇത് ശരിക്കും ഒരു വീട് പോലെ തന്നെ, നമ്മൾ വീട്ടിൽ ഒരു അംഗത്തെ പോലെയാണ് കുട്ടികളെല്ലാം നമ്മളെ കാണുന്നത്. പിന്നെ വന്നിട്ട് നമുക്ക് ഓരോ മുറി, ഇത് കോമൺ ബാത്റൂം. കോമൺ ബാത്റൂം, പിന്നെ അടുത്തൊരു റൂം. പക്ഷെ എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളുമുള്ള മുറികളാണിത്. പിന്നെ ഇത് വന്ന് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളൊരു റൂമാണിത്. അടുത്ത റൂമിലേക്ക്, ഇത് അടുത്ത റൂമാണ്. ഇവിടെ CA പഠിക്കുന്ന കുട്ടികളൊക്കെയാണ്, LBS കുട്ടികൾ. അവരുടെ റൂമാണിത്. എല്ലാ മുറി, ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ മുറിയിലും കാറ്റ് കയറി ഇറങ്ങും. പിന്നെ ഈ മുറിയിൽ AC ഉണ്ട്. AC ആവശ്യമുള്ളവർക്ക് നമ്മൾ AC കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ താമസിച്ചിരുന്ന വീടാണ് കേട്ടോ. ഞങ്ങൾ ഹോം സ്റ്റേ ആക്കിയതിന് ശേഷം ഞങ്ങൾ താഴത്തെ നിലയിലോട്ട് പോയതാണ്. ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ പോവാം. ഇത് സ്റ്റഡി ഹാളാണ്. ഇവിടെ ഏറ്റവും അധികം കാറ്റ് കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെ ഫാനിൻ്റെ ഒരു ആവശ്യമേ ഇല്ല. പിന്നെ 2 ഷെയറിംഗ് ആണ് ഇവിടെ. ഇവിടെ ഡോക്ടേഴ്സ്, ഇത് ഡോക്ടേഴ്സുമാരുടെ റൂമ്. 2 ഷെയറിംഗ്, 2 പേര് ഇവർക്ക് ഈ 2 ഷെയറിങ്ങിനുള്ള ബാത്റൂമാണ് അത്. ഇത് അടുത്ത 2 ഷെയറിംഗ് റൂമാണിത്. ഇവിടെ ഫുൾ ഗ്ലാസ്സാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് നല്ല ഫ്രണ്ട് വ്യൂ അപാരം തന്നെയാണ്. റോഡിൽ കൂടെ പോകുന്ന എല്ലാ ബസ്സുകളും ആൾക്കാരെയും എല്ലാം കാണാൻ സാധിക്കും. ഇവിടെ ഇരിക്കുന്നവർക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. ഇനി നമ്മൾ തുണി കഴുകുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്.
ഇവിടെ കുറച്ച് പൂക്കളും ഒക്കെ നിങ്ങൾ നട്ടു വളർത്തിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട്. ഇവിടെ ഇവിടെ തുണികളൊക്കെ വിരിച്ചിടാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ കുട്ടികൾക്കുണ്ട്. അങ്ങനെ ഇവിടെ ഭയങ്കര കാറ്റ് വരുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ തന്നെ നമുക്ക് വേറൊരു ബാത്റൂമും കൂടിയുണ്ട്. അങ്ങനെ ഈ ഒരു വെളിയിൽ തന്നെ രണ്ട് ബാത്റൂം ഞങ്ങൾ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഇവിടെ ടോട്ടൽ 5 ബാത്റൂം വരുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു കുട്ടികൾ ഇത്രയും പേരുണ്ടെങ്കിൽ പോലും അവർ ഞങ്ങൾക്കൊരു 10-30 കുട്ടികളുണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ വന്നിട്ടില്ല. വെള്ളത്തിൻ്റെ കാര്യത്തിലായാലും ബാത്റൂമിൽ പോകുന്ന കാര്യത്തിലായാലും അങ്ങനെ ഒരു തിരക്കേ ഇവിടെ വന്നിട്ടില്ല. ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ കഥയാണ് ഞാൻ പറയുന്നത്. ശരിക്കും ഇത് തുടങ്ങാനുള്ള കാരണം ഞങ്ങളുടെ മക്കളും ഇതുപോലെ ഹോസ്റ്റലുകളൊക്കെ നിന്നിട്ടുണ്ട്. പക്ഷെ അവരൊരുപാട് ഫുഡിന് വേണ്ടിയൊക്കെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ അവിടുന്ന് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അവർ നന്നായി പോവും. എല്ലാവരുടെയും മക്കളും ഇത് തന്നെ ആയിരിക്കുമല്ലോ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹോസ്റ്റൽ തുടങ്ങാൻ കാരണം. ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഫുഡിൻ്റെ കാര്യത്തിലായാലും പഠിക്കുന്ന കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ഇവിടെ അങ്ങനൊരു ബുദ്ധിമുട്ട് വരരുതെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഈ ഒരു ഹോസ്റ്റൽ ശരിക്കും ചെയ്തത് തന്നെ. പൂജപ്പരെ സംബന്ധിച്ച് ഇവിടെ ഒരുപാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ കൂടുതലും ഇപ്പം രാജീവ് ഗാന്ധി സെൻട്രൽ ബയോടെക്നോളജിയിലെ കുട്ടികളും ബയോജിനിക് റിസർച്ച് സെൻ്റർ മുന്നോട്ട് മുടമുള്ളുണ്ട്. പിന്നെ LBS എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളും ശ്രീചിത്ര റിസർച്ച് സെൻ്റർ ഇവിടെയുള്ള കുട്ടികളാണ് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ കൂടുതലുള്ളത്. പിന്നെ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളാണ് നമ്മുടെ പരീക്ഷാഭവന്, ഹിന്ദുസ്ഥാൻ ലാറ്റെക്സ്, ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പഞ്ചകർമ്മ ആശുപത്രി, SERT, കൈറ്റ്. അങ്ങനെ ഇത് പോയിട്ട് ഒരുപാട് നമുക്ക് പോലും അറിയാൻ വയ്യാത്ത കുറേ സ്ഥാപനങ്ങൾ ഈ പരിസരത്തെല്ലാം ഉണ്ട്. ഇപ്പോൾ പുതുതായിട്ട് ട്രിവാൻഡ്രത്ത് പഠിക്കാൻ വരുന്നവർ ആദ്യമായിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഗൂഗിൾ സെർച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ 5-star റേറ്റിംഗ് നിൽക്കുകയാണ് യൂണിക്ക്. അപ്പോൾ അവരുടെ മാതാപിതാക്കൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യും, ഫോൺ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് കൂടുതലും ആൾക്കാർ വരാറുള്ളത്. പിന്നെ ഇവിടുന്ന് പോകുന്ന കുട്ടികളും പറയാറുണ്ട് ഇവിടെ തന്നെ പോകണമെന്നാണ് അവരൊക്കെ പറയാറുള്ളത്. നമുക്കറിയത്തില്ല, ഇതൊക്കെ വരുന്നവരാണ് നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നത്, ഇന്നാരാണ് പറഞ്ഞ് ഞങ്ങൾ വരുന്നതെന്നാണ് പറയാറ്. അപ്പോൾ ആ 2020 ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷനും നമുക്ക് കുട്ടികളെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റിയില്ല കൊറോണ കാരണം. അപ്പോൾ 2018-19 കുറേ വീഡിയോസ്, അവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറേ വീഡിയോസ് ഞങ്ങൾ ഓർമ്മകളായിട്ട് നമുക്ക് ഒന്ന് തിരിച്ചു പോകാം, ഫംഗ്ഷനുകളൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു വരാം.
ഞാൻ അനില. ഞാനൊരു വർക്കിംഗ് വുമൺ ആണ്. യുണീക്ക് ഹോം സ്റ്റേയിൽ ഒരു വർഷത്തിൽ കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് വളരെ നല്ലതാണ്. ഫുഡാണേലും റൂംസ് ആണേലും എല്ലാം വളരെ ക്ലീൻ ആൻഡ് വളരെ നല്ലതാണ്. എപ്പോഴും ഒരു പോസിറ്റീവ് ഫീൽ തരുന്ന ഒരു ഒരു ഹോസ്റ്റലാണ്. എനിക്ക് ഹോസ്റ്റലെന്ന് പറയാൻ തന്നെ വിഷമമാണ്. ഒരു ഹോം സ്റ്റേ തന്നെയാണ്, ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. പിന്നെ ഫുഡാണേൽ വളരെ സൂപ്പർ ഫുഡാണ്. ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ എല്ലാ ഐറ്റംസും നല്ലതാണ്. ലഞ്ചും ഡിന്നറും എല്ലാം അതുപോലെ തന്നെയാണ്. പിന്നെ വളരെ കെയറിംഗ് ആണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ പാരൻസ് എങ്ങനെ നമ്മളെ നോക്കുന്നു അതുപോലെ. നമ്മൾ സ്ട്രിക്റ്റ് ആവേണ്ട സ്ഥലത്ത് സ്ട്രിക്റ്റ് ആണ്. എന്നാൽ നമുക്ക് എന്താവശ്യം വന്നാലും അവർ നമ്മുടെ ഒപ്പമുണ്ട്. നമ്മളോട് വളരെ സ്നേഹമാണ്. ഓരോ ഫംഗ്ഷൻസ് വരുമ്പോൾ, മീൻസ് ഓരോ ഫെസ്റ്റിവൽസ് വരുമ്പം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ശരിക്കും ക്രിസ്മസ്, ന്യൂ ഇയർ, വിഷു എല്ലാം വളരെ മിസ് ചെയ്തു. ഓണം അവിടെ ഉണ്ടായിരുന്ന സമയത്ത് വളരെ ഒരു ശരിക്കൊരു സെലിബ്രേഷൻ ആയിരുന്നു അവിടെ. അവിടെ ഈ സെലിബ്രേഷൻ എന്ന് മാത്രമല്ല, ഒരു ഫംഗ്ഷൻ എന്നല്ല, എന്ത് വന്നാലും ഭയങ്കര രസമാണ്. റിയലി ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു യുണീക്ക് ഹോം സ്റ്റേ. ഓൾ ദ ബെസ്റ്റ്, ബെസ്റ്റ് വിഷസ്. ഗോഡ് ബ്ലെസ് യു മൈ ഡിയർ ചേച്ചി ആൻഡ് സർ. താങ്ക് യു. I'm Madhura. I'm from Chennai. So I don't know Malayalam. I'm very sorry for that. So I'll have to say everything in English from now on. And so I was an intern at Rajiv Gandhi Center for Biotechnology, Trivandrum. So by that time I was staying there in Unique Hostel, Pujapura. So there was an amazing experience having stayed there. The host auntie, Radha auntie, and Ajit uncle, they were like very, very nice to, not just to me, but to everybody. You know, they always treat the people like their own daughters. They take the utmost care that one can offer, because personally I felt sick a lot of times and they were there by my side all the time. I never felt I was somewhere away from my home. No, I will always say like, this was a second home to me. I can knock their door at any time. I can ask them. I can talk to them. Like, I never felt away from home. They were like so, so dear to, not just to me, but to everybody. I mean to everybody there. So everybody, you ask anybody from the hostel, like Unique Hostel, everybody is going to say like, that's a different experience. They are so friendly. They're so nice. We had a lot of celebrations coming up and we celebrated Christmas. That was the blockbuster hit, which I miss a lot. So basically, like for a coincidence, this was a dress which we took, like a common dress for the Christmas celebration. We danced a lot. We had amazing food. And I totally, on a whole, miss the hostel. I wouldn't say the hostel, like it's my home. It's my home. Yeah. So I miss my home. And yeah, we have the best food. Like I couldn't imagine for a better food. Yeah, I had the best food there. So every time, every day, you know, it was an amazing experience. I just can't say much about that, but that was really, really great. Like I really miss every one of them. Auntie and uncle, I miss you a lot. I miss all the celebrations. We are celebrating Christmas by this time, but yes, I miss you a lot. I hope I'll come and meet you everybody like as soon as possible. I love you all. Thanks. Bye-bye. He got into a drifted bank and we got upset. Jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle bells, jingle.
ഹലോ, ഞാൻ അഡ്വക്കേറ്റ് അനുജ ദേവി ജി. ഞാൻ എൻ്റെ എൽ എൽ പി പഠനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരേ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യുണീക് ഹോം സ്റ്റേയിൽ പോയി താമസിക്കുന്നത്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ, ഞാൻ റേറ്റിംഗ് നോക്കി ചൂസ് ചെയ്ത ഒരു ഹോസ്റ്റലായിരുന്നു. ചെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി, കാരണം അത്രയ്ക്ക് ക്ലീൻ ആണ്, നല്ല റൂംസാണ്, സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്. എനിക്ക് ഒരുപാട്, ഞാൻ എൻ്റെ ലൈഫിൽ നിന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഹോസ്റ്റലാണ്. എനിക്ക് അവിടെ നിന്ന് വരണമെന്നേ ഇല്ല. ഇനി ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് അവിടെ പോയി നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അവിടെ പോയി നിന്ന് പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ അങ്കിളും ആൻറ്റിയും, അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പാരൻസ് നമ്മൾ നോക്കുമ്പോഴാണ് നോക്കുന്നത്. അതിൽ ഒരു സംശയവും വേണ്ട, അത്രയും ഫ്രണ്ട്ലി ആണ്, അത്രയും കെയറിംഗ് ആണ്. നമുക്ക് എന്തും ഓപ്പണായിട്ട് ഷെയർ ചെയ്യാം. നമ്മുടെ മുഖം വാടിയാൽ മനസ്സിലാവും എന്താണ് പ്രശ്നം. എന്തും തുറന്നു പറയാൻ പറ്റുന്ന രണ്ട് പേഴ്സണാലിറ്റീസ് ആണ് അവർ. പിന്നെ അവിടുത്തെ ഫുഡ്, ഞാൻ മിസ് ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ മൊത്തത്തിൽ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫുഡ് അടിപൊളി ഫുഡാണ്. വീട്ടിലേക്കാളും ഒരുപടി മേളിലോട്ടുള്ള ഫുഡാണ്. അത് കുട്ടികൾക്കൊരു അനുഗ്രഹമാണ്, കാരണം ഞാൻ 5 വർഷം ഹോസ്റ്റലിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ എപ്പോഴും പറയുന്നു, ഞാൻ 1 വർഷം നിന്നതിൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഒരു ഓർമ്മയുമില്ല. ഇപ്പം നമ്മുടെ കൊറോണയുടെ പ്രശ്നം കാരണം ഹോസ്റ്റല് ക്ലോസ്ഡ് അല്ല, പക്ഷേ കുട്ടികളെല്ലാവരും വീട്ടിലല്ലേ, ഓൺലൈൻ ക്ലാസ്സല്ലേ. ന്യൂ ഇയർ വരാൻ പോണ, ക്രിസ്മസ് ന്യൂ ഇയറും ഒരുപാട് മിസ് ചെയ്യും. കഴിഞ്ഞ തവണ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത ഡാൻസും പാട്ട് കേക്ക് ഫുഡ് എല്ലാം, അന്നത്തെ നൈറ്റ് ഐ റിയലി മിസ് യു. ഞാൻ ഹോസ്റ്റലെല്ലാം പഴയ പോലെ ആക്റ്റീവ് ആവട്ടെ, എനിക്കും അവിടെ വന്ന് നിൽക്കാൻ ഇനിയും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് അങ്കിൾ ആൻഡ് ആൻറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ലേഡീസ് ഹോം സ്റ്റേയുമായിട്ട് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കാം, അതിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.